നമസ്കാരം എല്ലാവർക്കും, ഡോണസ് ക്ലാഷ് യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. 90 മിനിറ്റ് വരെ ഒരു ഗോൾ പോലും വരാതെ, ഒരു 4 ഷോട്ട്സ് ഓൺ ടാർഗറ്റ് പോലും വരാത്ത ഒരു മത്സരമായിരുന്നു FC ഗോവ വേഴ്സസ് ബാംഗ്ലൂർ FC മത്സരം. എന്നാൽ 117 മിനിറ്റിൽ രാഹുൽ ബേക്കയുടെ ഒരു മാജിക്കൽ ഹെഡറിലൂടെ ബാംഗ്ലൂർ FCയുടെ ഒരു കിടിലൻ വിജയം തന്നെയാണ് നേടിയിരിക്കുന്നത്. ഓരോ ലീഗുകളിലും ബാംഗ്ലൂർ FCയുടെ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. എന്നാൽ ISL അവർക്കത് കഴിഞ്ഞ സീസണിൽ സാധിച്ചില്ല. എന്നാൽ ഈ സീസണിൽ ഫൈനലിൽ ബാംഗ്ലൂർ FC കിരീടം നേടിക്കൊണ്ട് തന്നെ ആ ഒരു കുറവ് നികത്തിയിരിക്കുകയാണ്. ബാംഗ്ലൂർ FCയും FC ഗോവ മത്സരം തമ്മിലുള്ള വിലയിരുത്തലുകൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 90 മിനിറ്റ് വരെ നമുക്ക് ഒന്നും പറയാനില്ല. കാരണം വളരെ നിരാശപ്പെടുത്തുന്ന രീതിയിലുള്ള മത്സരം തന്നെയായിരുന്നു. ഷോർട്സ് ഓൺ ടാർഗറ്റ് കാര്യം ഒന്നുമില്ല, ഒക്കെ മിഡ്ഫീൽഡിലായിരുന്നു മുഴുവൻ കളി നടന്നത്. മിക്കുവിന്റെ ഭാഗത്ത് നിന്നും ഒരുപാട് അറ്റാക്കുകൾ വന്നെങ്കിലും അദ്ദേഹത്തിന് ഒരുപാട് തരത്തിലുള്ള മിസ്സുകളും കാര്യങ്ങളും വരുന്നുണ്ടായിരുന്നു. ഒരു തരത്തിലും ഗോളുകൾ വരുന്നില്ല. വളരെ നിർഭാഗ്യം തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഒരവസ്ഥ തന്നെയായിരുന്നു. കൊറോമീൻസ് ഒന്നും കളിയിൽ കാണുക തന്നെ ഇല്ലായിരുന്നു. എന്നാൽ 90 മിനിറ്റ് ശേഷം എക്സ്ട്രാ ടൈമിലേക്ക് കളി നീങ്ങുന്നു. പെനാൽറ്റിയിലേക്ക് വരുമെന്ന് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്നാൽ അഹമ്മദ് ജാഹുന് ലഭിച്ച റെഡ് കാർഡാണ് കളിയുടെ മുഴുവൻ ട്വിസ്റ്റ് മാറ്റിമറിച്ചത്. അങ്ങനെ FC ഗോവയിൽ ഒരാൾ കുറവായതുകൊണ്ട് തന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് FC ഗോവയ്ക്ക് വരികയുണ്ടായി. അവസാനം ഒരു കോർണർ നേടിയെടുക്കുന്നു ബാംഗ്ലൂർ FC. രാഹുൽ ബേക്കയുടെ ഒരു അൺഎക്സ്പെക്റ്റഡ് ഹെഡറിൽ നിന്ന് ഒരു സ്വിംഗിങ് ഗോൾ നേടി ബാംഗ്ലൂർ FC കളി അവിടെ അവസാനിച്ചു. 117 മിനിറ്റിലാണ് കളി അവസാനിച്ചതുകൊണ്ട് 120 മിനിറ്റിനുള്ളിൽ ഗോവയ്ക്ക് തിരിച്ചടിക്കാനുള്ള ഒരു ടൈം ലഭിച്ചില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഗോവ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ബാംഗ്ലൂർ FC ഈ സീസണിലെ കിരീടം ജേതാക്കളായി. ഏകദേശം 94 സംതിങ് ഡേയ്സ് നമ്മൾ ഇതുവരെയും ISL വേണ്ടി കാത്തിരുന്ന ആ ഒരു അവസാന റിസൾട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ബാംഗ്ലൂർ FC അവസാനം ആ കിരീടം നേടിയെടുത്തിരിക്കുകയാണ്. പെനാൽറ്റിയോടെ വരികയാണെങ്കിൽ കുറച്ചുകൂടെ കളറാവുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ എക്സ്ട്രാ ടൈമിൽ തന്നെ കളി അവസാനിച്ചു. അതായത് ബാംഗ്ലൂർ FC കിരീട ജേതാക്കളായി. അവിടെ സെലിബ്രേഷനും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ അതുപോലെ കണ്ടുവരാം.